ഹായ് ഓൾ, എല്ലാവർക്കും ഐമൻസ് വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളൻ ചക്ക ഉപയോഗിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ഇറച്ചിക്കറിയുടെ ഒക്കെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് മുള്ളൻ ചക്ക വെച്ചിട്ട് നല്ല ഒരു കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കാണാം. അതേ, അതിനായിട്ട് ഞാൻ രണ്ട് മുള്ളൻ ചക്ക ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പീസാക്കിയിട്ട് എടുക്കണം. അതിന് ആദ്യം ഇത് ഇതുപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അകത്തെ സീഡ്സൊക്കെ നമുക്ക് എടുത്ത് കളയണം. അതുപോലെ തന്നെ ഈ പുറം ഭാഗത്തെ ഈ മുള്ള് പോലുള്ള ഈ പാർട്ടും കളയണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ പീസസ്, ചെറിയ പീസസ്സാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഈ പുറത്തെ ഈ തൊലി നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതേ ഇതിൻ്റെ അകത്തെ ഈ സീഡ്സ് എല്ലാം നമുക്കിത് ഇതുപോലെ എടുത്ത് കളയണം. അപ്പോൾ ഈ മുള്ളൻ ചക്കക്ക് ഞങ്ങളവിടെ മുള്ളൻ ചക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഇതിന് എന്ത് പേരിലാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങളതൊന്ന് പിൻ ചെയ്തിടുക. അപ്പോൾ നമുക്ക് എല്ലാ നാട്ടിലും എന്തൊക്കെ പറയുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. ഇപ്പോൾ ഇതേ മൊത്തത്തിൽ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞ് പുറം ഭാഗത്തെ പച്ച കളറൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമുക്കിതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വീണ്ടും നമ്മൾ സീഡ്സ് കാണുകയാണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിക്കാണിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി ആക്കിയിട്ട് എടുക്കണം. കുക്കറിലാണ് നമ്മളിത് വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലോട്ട് ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണോളം നമുക്ക് ചേർക്കാം. എരിവ് എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നിയുണ്ട്. ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതേ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഇതേ ഒരു വിസിൽ വന്ന് വെയിറ്റൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മുളഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഒത്തിരി ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി മുറി ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് ഈ തേങ്ങയുടെ ഒക്കെ ആ ഒരു കളറ് ചേഞ്ചായി വന്നാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. ഇതിന് കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ആവണ്ട, കുറച്ച് മതി. നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ അടി പിടിക്കാത്ത വിധത്തിൽ കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ കൂടെ കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനത് വിട്ടുപോയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ വലിയ ജീരകം ഇല്ല, അതിൻ്റെ പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടി ഞാനിപ്പോൾ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വറുത്ത് പൊടിച്ചു വെച്ച പൊടിയായതുകൊണ്ട് ഞാനിപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇനി നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങ ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടി നിങ്ങൾ പൊടി തന്നെ ചേർക്കണമെന്നില്ല, നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ വറുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് തൂമിച്ച് ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഇത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ്, ഇത് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം റെഡിയായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ രണ്ട് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കറിയിലോട്ട് തേങ്ങ ഒഴിച്ചതിന് ശേഷം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ തൂമിച്ചൊഴിക്കുന്നതിന് മുമ്പ് വേണമെങ്കിലും നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതേ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ മുള്ളൻ ചക്ക വെച്ച് കറി റെഡിയാക്കി കഴിഞ്ഞ്, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്കിത് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വീട്ടിൽ മുള്ളൻ ചക്ക ഉണ്ടാകുന്ന സമയത്ത് ആരും വെറുതെ കളയരുത്, ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഐമൻസ് വേൾഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.